ബസന്തിലേക്ക്. ബസന്ത്, ഇപ്പോഴും രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. ആളുകളെ ഇപ്പോഴും ഈ ബോഗികൾക്കിടയിൽ നിന്ന് കുടുങ്ങിക്കിടക്കുന്ന തരത്തിൽ ആളുകളെ കിട്ടുന്നുണ്ട് അല്ലേ? അഞ്ജിത, അത്തരത്തിലുള്ള വിവരമാണ് ഇപ്പോൾ ഒഡീഷയിൽ നിന്നും പുറത്തു വരുന്നത്. ഇപ്പോഴും ബോഗികളിൽ യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒഡീഷ ചീഫ് സെക്രട്ടറി തന്നെ പ്രദീപ് ജെയിൻ തന്നെ പങ്കുവെക്കുന്ന വിവരം. പ്രധാനമായും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ ഇസ് ഗോയിങ് ഓൺ. വൺ ബോഗി ഈസ് സിവിയർലി ഡാമേജ്ഡ്. NDRF, ODRAF, ഫയർ സർവീസ് ആർ സ്റ്റിൽ വർക്കിംഗ് ടു കട്ട് ദ ബോഗി ആൻഡ് ട്രൈ ടു റിക്കവർ ദി ലിവിങ് ഓർ ദ ഡെഡ്. അതായത് ജീവനോടെയോ മരിച്ചോ ഉള്ള ഇവരെ പുറത്തെടുക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ള വിവരം തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. മാത്രമല്ല, ഒഡീഷയിലെ ബലാസോർ, മയൂർഭഞ്ച്, ഭദ്രക്, ജാജ്പൂർ, കട്ടക് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ആൾക്കാരെ പരിക്കേറ്റവരെയും എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ മേഖലകളിലെ എല്ലാ ആശുപത്രികളിലും ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏകദേശം 9 NDRFന്റെ സേനാംഗങ്ങളെ ഇപ്പോൾ പുതിയതായി വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുക. ഏകദേശം 2000-ൽ അധികം പേർ ഈ തീവണ്ടികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ 233 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നു. 900-ഓളം പേർ പരിക്കേറ്റ് ആശുപത്രിയിലാണ്. ഔദ്യോഗികമായി 24 പേരെ രക്ഷപ്പെടുത്തി എന്നാണ് NDRF വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളവർ ഇപ്പോഴും ഈ പറയുന്ന ബോഗികളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളൊരു സംശയമാണുള്ളത്. ഒരു ബോഗി പരിപൂർണമായി തകർന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഒഡീഷ ചീഫ് സെക്രട്ടറി വ്യക്തമാക്കുന്നത്. ബസന്ത്, 233 എന്നുള്ളതാണല്ലോ മരണസംഖ്യയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്, അതിൽ ആശങ്ക ഇനിയുമുണ്ടോ? അല്ല, തീർച്ചയായും ഒഡീഷ ചീഫ് സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്നാണെങ്കിൽ മരണം ഇനിയും ഉയരും എന്നുള്ള സൂചന തന്നെയാണുള്ളത്. ഒരു ബോഗി പൂർണ്ണമായും തകർന്ന നിലയിലാണ് എന്നാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ബോഗിയിലുള്ള ആൾക്കാർ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നുള്ള സൂചന തന്നെയാണ് അദ്ദേഹം നൽകുന്നത്. മാത്രമല്ല, NDRFന്റെ സംഘം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു. ഈ ബോഗികളിൽ നിന്നും കുരുങ്ങിക്കിടക്കുന്ന ബോഗികളിൽ നിന്നും കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരെ, ജീവനോടെയോ അല്ലാതെയോ ഉള്ളവരെയോ രക്ഷപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു വരുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ മരണനിരക്ക് ഉയരാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ബസന്ത്, ഈ നേരത്തെ ആ ട്രെയിനിലുണ്ടായിരുന്ന ഷംസുദ്ദീൻ എന്ന യാത്രക്കാരനൊക്കെ പറഞ്ഞത് ട്രെയിനൊക്കെ നല്ല, അതായത് ഓരോ കോച്ചുകളും വളരെ പാക്ഡ് ആയിരുന്നു, നിറയെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അഥവാ റിസർവേഷൻ ആണെങ്കിലും ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ ആണെങ്കിലും, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതായത് ഈ ഒരു വ്യാപ്തി ഇനിയും കൂടുമെന്നുള്ള സൂചനകളാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? തീർച്ചയായും ഈ നമുക്ക് തന്നെ അറിയാം, കേരളത്തിൽ നിന്ന് ബംഗാളിലേക്ക്, ഹൗറയിലേക്ക് അല്ലെങ്കിൽ ഗുവാഹത്തിയിലേക്ക് പോകുന്ന തീവണ്ടികളിലൊക്കെ തന്നെ യാത്രക്കാർ തിങ്ങി നിറഞ്ഞാണ് പോകുന്നത്. ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികം ആൾക്കാർ ഈ തീവണ്ടികളിലേക്ക് കയറാറുണ്ട്. ഈ ഭാഗത്തിലേക്ക്, ഈ അങ്ങോട്ടേക്കൊക്കെ പോകുന്ന തൊഴിലാളികളടക്കമുള്ളവർ കയറാറുണ്ട്. പലപ്പോഴും റിസർവ്ഡ് കോച്ചുകളിൽ തന്നെ ഇവർ കടന്നു കയറുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളും നമ്മൾ കാണാറുണ്ട്. അതിനെതിരെയുള്ള പ്രതിഷേധം ഉയരുന്നത് ഇവയൊക്കെ തന്നെ കാണാറുണ്ട്. സ്വാഭാവികമായിട്ടും ചെന്നൈയിലേക്ക് വരുന്നവർ ജോലിയിലേക്ക്, അല്ലെങ്കിൽ അവിടെ പെയിൻറ്റിങ് തൊഴിലാളിയും പെയിൻറ്റിംഗ് ആയിട്ടും മറ്റുമൊക്കെ ഉള്ള തൊഴിലുകളിൽ ഏർപ്പെടുന്നവരൊക്കെ തന്നെ അവിടെ നിന്ന് ഹൗറയിൽ നിന്നും കയറിയിട്ടുണ്ടാവുക ഈ കോച്ചുകളിലൊക്കെ തന്നെ. അപ്പോൾ നേരത്തെ നമ്മൾ യാത്രക്കാരൻ പങ്കുവച്ച വിവരം അനുസരിച്ചിട്ടാണെങ്കിൽ റിസർവ് കോച്ചുകളിൽ റിസർവ് ചെയ്യാത്ത ടിക്കറ്റുകളുമായി ആൾക്കാർ കയറിയിട്ടുണ്ട് എന്നുള്ള സൂചനയാണ്. അപ്പോൾ ഈ പറയുന്ന ലഭിക്കുന്ന പേരുകളിൽ നിന്ന് അപ്പുറത്തേക്ക് മാറി ആൾക്കാർ അതിലുണ്ട് എന്നുള്ളൊരു സൂചന അദ്ദേഹം നൽകുന്നു. അങ്ങനെയാണെങ്കിൽ മരണനിരക്ക് ഇനിയും ഉയരാനുള്ള സാഹചര്യം തന്നെയാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യാത്രക്കാരുടെ എണ്ണം ഇപ്പോൾ ഔദ്യോഗികമായി റെയിൽവേ പുറത്തു വിട്ടിരിക്കുന്നത് തന്നെ ഏകദേശം 300-ൽ അധികം യാത്രക്കാർ 2 ട്രെയിനുകളിലും അൺറിസർവ്ഡ് ആയിട്ടുള്ള കാറ്റഗറിയിലുണ്ട്. അതായത് റിസർവ് ചെയ്യാതെ ജനറൽ ടിക്കറ്റ് എടുത്ത് കയറിയിട്ടുള്ളവർ ഏകദേശം 600 പേരോളം വരുന്നുണ്ട്. ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റാണ് അപകടത്തിൽ പെട്ടതെന്നും നമ്മുടെ ഈ യാത്രക്കാരൻ വിവരം പങ്കുവെക്കുന്നു. ഒരു ബോഗി പൂർണ്ണമായും തകർന്നു
പോകുന്നു എന്നാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി പറയുന്നത്. അത് ഏത് ബോഗിയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. അത് ജനറൽ കോച്ചാണോ അല്ലെങ്കിൽ ഏതെങ്കിലും റിസർവ്ഡ് കോച്ചാണോ എന്നുള്ള കാര്യം കണ്ടെത്തേണ്ടതുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം യാത്രക്കാരുടെ പ്രതികരണങ്ങൾ വന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് റിസർവ് കോച്ചുകളിൽ S5 മുതലുള്ള റിസർവ് കോച്ചുകളിൽ വലിയ അപകടം ഉണ്ടായിട്ടില്ല എന്ന് ഒരു യാത്രക്കാരൻ പറയുന്ന ഒരു ദൃശ്യം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റിസർവ്ഡ് കോച്ചുകളിൽ ഒരുപക്ഷെ ഒന്നോ രണ്ടോ മൂന്നോ കോച്ചുകളിലായിരിക്കും വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും, ബാക്കി കോച്ചുകളിൽ അപകടം ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ജനറൽ കോച്ചുകൾ സ്വാഭാവികമായിട്ടും റിസർവ് കോച്ചുകളുടെ മുമ്പിലാണ് അറ്റാച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഘടിപ്പിക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ വലിയ അപകടം ഉണ്ടായിരിക്കുന്നത് അൺറിസർവ്ഡ് കോച്ചുകളിലാവാനുള്ള ഒരു സാധ്യതയും കൂടി ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട്. ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വ്യക്തത വരും. ഇപ്പോൾ ഔദ്യോഗികമായി ഒഡീഷ സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് 233 പേരുടെ മരണമാണ്, 900 പേർ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്, ഒരു ബോഗി പൂർണ്ണമായും തകർന്നിരിക്കുന്നു, കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നു, NDRFിൻ്റെയും ODRFിൻ്റെയും അതുപോലെ തന്നെ ഫയർ സർവീസിൻ്റെയും സേനാംഗങ്ങൾ ബോഗികൾ വെട്ടിക്കീറി ഇവരെ പുറത്തെടുക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, വസന്ത്.